എല്ലാ പാർക്കിൻസോണിസവും പാർക്കിൻസൺ രോഗമല്ല പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് നമ്മുടെ ചലനങ്ങൾ സ്ലോ ആവുകയും നമ്മുടെ കൈകാലുകൾ സ്റ്റിഫ് ആവുകയും ചെയ്യുന്ന രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പാർക്കിൻസോണിസം പാർക്കിൻസോണിസം ഉണ്ടാകുന്നതിന് വിവിധ തരം കാരണങ്ങളുണ്ട് അതിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പാർക്കിൻസൺ ഡിസീസ് അഥവാ കൈ ഒരു സൈഡിലെ കൈകളുടെ വിറയലും സ്ലോനെസ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വളരെ പതുക്കെ മുമ്പോട്ട് പോകുന്ന രോഗം ഇത് കൂടാതെ എറ്റിപ്പിക്കൽ പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഒരു കൂട്ടം അസുഖങ്ങളുണ്ട് ഈ അസുഖത്തിൽ തലച്ചോറിൻ്റെ തേയ്മാനം കൊണ്ടുവരുന്ന അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷനുകൾക്ക് കാരണം തലച്ചോറിൽ വരുന്ന ഡാമേജ് കൊണ്ടുവരുന്ന അസുഖങ്ങളുണ്ട് മൾട്ടിപ്പിൾ അപകടങ്ങൾ തലച്ചോറിന് അപകടങ്ങൾ സംഭവിച്ചിട്ട് അതുകൊണ്ട് വരുന്ന പാർക്കിൻസോണിസം ഉണ്ട് അങ്ങനെ പല പല രോഗലക്ഷണങ്ങൾ നമ്മൾ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് തലച്ചോറിലെ ചെറിയ ചെറിയ ഞരമ്പുകൾ തെക്ക് തേയ്മാനം വന്നിട്ട് അതുകൊണ്ട് വരുന്ന വാസ്കുലർ പാർക്കിൻസോണിസം ഉണ്ട് അപ്പോൾ പാർക്കിൻസോണിസം എന്ന് പറയുന്നത് എല്ലാം തന്നെ പാർക്കിൻസൺ രോഗമല്ല